നമസ്കാരം. കായംകുളം ആറാട്ടുപുഴയിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിനി മുരിക്കൽ അർച്ചന ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഈ യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതാണ് വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. പെൺകുട്ടിയുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു വർഷം മുൻപ് തന്നെ പിന്മാറിയിരുന്നുവെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി. ശ്യാംലാൽ എന്ന യുവാവിൽ നിന്നാണ് പോലീസ് മൊഴിയെടുത്തത്. രണ്ടു വർഷത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്ന് അർച്ചനയോടും വീട്ടുകാരോടും ആവശ്യപ്പെട്ടെങ്കിലും പഠനം പൂർത്തിയാക്കി ജോലി ലഭിച്ച ശേഷമേ വിവാഹകാര്യം ആലോചിക്കൂ, ഇതിന് രണ്ടു വർഷമെങ്കിലും കഴിയണമെന്നും അർച്ചനയുടെ വീട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നതായി യുവാവ് പറഞ്ഞു. ഇതേ തുടർന്നാണ് ഈ വർഷം മുൻപ് ബന്ധം അവസാനിപ്പിച്ചത്. സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ഇയാൾ പോലീസിനോട് നിഷേധിച്ചു. പ്രണയബന്ധം അവസാനിപ്പിച്ചു എങ്കിലും സൗഹൃദത്തിന്റെ പേരിൽ ഫോൺ സംഭാഷണങ്ങൾ തുടർന്നിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചു. ഒമാനിൽ ജോലി ചെയ്തിരുന്ന യുവാവ് ആറുമാസം മുൻപാണ് നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം തിരികെ ജോലിയിൽ കയറേണ്ടതായിരുന്നു എങ്കിലും നാട്ടിലെ സംഭവങ്ങൾ കാരണം ജോലിയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും പോലീസിനോട് പറഞ്ഞു. കൊട്ടിയത്തെ റംസിയുടെ ആത്മഹത്യക്ക് സമാനമായ സംഭവമാണ് ഇതെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. ഏഴു വർഷം പ്രണയബന്ധമായിരുന്നു പെൺകുട്ടിയുമായി യുവാവിന് ഉണ്ടായിരുന്നത്. കൊല്ലം VNSS നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയും ആറാട്ടുപുഴ പെരുമ്പള്ളി മുരിക്കൽ ഹൌസിൽ വിശ്വനാഥൻ ഗീത ദമ്പതികളുടെ മകളുമായ അർച്ചന എന്ന 21 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. ശ്യാംലാലിനെതിരെ ശബ്ദരേഖയും നേരത്തെ പുറത്തു വന്നിരുന്നു. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച ശേഷം യുവാവ് വഞ്ചിച്ചതിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു അർച്ചനയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചത്. അർച്ചന ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴ പോലീസ് സൂപ്രണ്ടിന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് MS താര നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് നിർദ്ദേശിച്ചത്. ഇരുവരുടെയും പ്രണയം രണ്ട് വീട്ടുകാരും അറിഞ്ഞിരുന്നു. വീട്ടുകാരും ഒത്തുവന്ന് വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് സ്ത്രീധനം കുറവാണ് എന്ന കാരണം പറഞ്ഞ ശ്യാംലാൽ മറ്റൊരു വിവാഹത്തിനായി ശ്രമം നടത്തുകയായിരുന്നു. നാളെ ശ്യാംലാലും കായംകുളം സ്വദേശിയുമായ പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് അർച്ചന ഒതളങ്ങ എന്ന വിഷക്കായ കഴിച്ച് മരിച്ചത്. ശ്യാംലാലിന്റെ വിവാഹ നിശ്ചയത്തിന്റെ സമയം തീരുമാനിച്ച ദിവസം തന്നെയാണ് അർച്ചന ആത്മഹത്യ ചെയ്തത്. വിഷക്കായ കഴിച്ചതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് ശ്യാംലാലിന് തന്നെ മെസ്സേജ് അറിയിച്ചു. മെസ്സേജ് ശ്യാംലാൽ കണ്ടതിന് ശേഷം അർച്ചന ഡിലീറ്റ് ചെയ്യുകയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയുമായിരുന്നു. ഇക്കാര്യം ഇയാൾ അർച്ചനയുടെ ഒരു സുഹൃത്തിനെ വിളിച്ചറിയിക്കുകയും അവർ ആറാട്ടുപുഴയിലെ വീട്ടിലെത്തിയപ്പോഴേക്കും അർച്ചന അവശ്യ നിലയിലായിരുന്നു. അവിടെ നിന്ന് എത്രയും വേഗം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അർച്ചന പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇയാൾ വിവാഹാലോചനയുമായി ബന്ധുക്കളെ സമീപിച്ചു. എന്നാൽ ഇപ്പോൾ വിവാഹം നടക്കില്ലെന്നും പഠനം കഴിഞ്ഞിട്ടാകാമെന്നും രക്ഷിതാക്കൾ യുവാവിനെ അറിയിച്ചു. ഇരുവരും പ്രണയം തുടർന്നു. ഇതിനിടെ യുവാവ് വിദേശത്ത് പോയി മെച്ചപ്പെട്ട ജോലിയും സാമ്പത്തിക നിലയും. ഇതിനിടെ വിവാഹത്തെക്കുറിച്ച് അർച്ചന പറഞ്ഞപ്പോൾ സ്ത്രീധനം എത്ര തരുമെന്നായിരുന്നു ഇയാളുടെ ചോദ്യം. 30 പവൻ നൽകാമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ അറിയിച്ചു എങ്കിലും തന്റെ സഹോദരിക്ക് 101 പവൻ സ്വർണവും കാറും കൊടുത്താണ് വിവാഹം കഴിപ്പിച്ചതെന്നും തനിക്കും അത്രയും തുക സ്ത്രീധനമായി വേണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ യുവാവ് ആവശ്യപ്പെട്ട അത്രയും സ്ത്രീധനം നൽകാൻ കൂലിപ്പണിക്കാരനായ പെൺകുട്ടിയുടെ പിതാവിന് സാധിച്ചില്ല. ഇതേ തുടർന്നുള്ള മനോവിഷമം കാരണമാണ് അർച്ചന ജീവനൊടുക്കിയതെന്നാണ് അർച്ചനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ അർച്ചനയും താനും തമ്മിലുള്ള ബന്ധം ഒരു വർഷം മുൻപേ അവസാനിപ്പിച്ചതാണെന്ന് ഇപ്പോൾ ശ്യാംലാൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.